ടോക്ക് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ മൺവിളയിലെ ഫാമിലി പ്ലാസ്റ്റിക് വ്യവസായ ശാലയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് ഫയർഫോഴ്സ്. തീപിടുത്തത്തെ കുറിച്ചറിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ അപ്പോഴേക്കും തീ ആളി പടരുകയായിരുന്നു. ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് ഇത്ര വേഗം തീ പടർത്താനാകില്ലെന്നും അട്ടിമറി സാധ്യത പരിശോധിക്കേണ്ടത് പോലീസ് എന്നും ഫയർഫോഴ്സ് പറഞ്ഞു. മതിയായ സുരക്ഷാ ക്രമീകരണം ഫാക്ടറിയിൽ ഉണ്ടായിരുന്നില്ലെന്നും ഫയർഫോഴ്സ് ചൂണ്ടിക്കാണിച്ചു. ഫയർഫോഴ്സ് മേധാവി തിങ്കളാഴ്ച റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. വ്യവസായശാലയ്ക്ക് നിലവിൽ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെ അനുമതി മാത്രമാണുള്ളത്. വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്ക് ഫയർഫോഴ്സ് അനുമതി നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട് എ ഹേമചന്ദ്രൻ തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകും. അതേസമയം സ്ഥാപനത്തിലെ ജീവനക്കാരായ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചിറയൻ കീഴ് കഴക്കൂട്ടം സ്വദേശികളായ 2 പേരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരിൽ ഒരാൾ ലൈറ്റർ വാങ്ങിയതായി പോലീസിന് സൂചന ലഭിച്ചിരുന്നു. ലൈറ്റർ ഉപയോഗിച്ച് പാക്കിങ്ങിനുള്ള പ്ലാസ്റ്റിക്കിൽ തീ കൊളുത്തിയതായാണ് പോലീസിന്റെ അനുമാനം. എന്നാൽ ഇലക്ട്രിക് വിഭാഗത്തിന്റെ സ്ഥിരീകരണത്തിന് ശേഷമേ ഇവരെ അറസ്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചിരിക്കുകയാണ്. പിടിയിലായ ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറച്ചതാണ് ഇവരുടെ പ്രകോപനത്തിനുള്ള കാരണമെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ശമ്പളമോ ആനുകൂല്യങ്ങളോ നൽകാത്തതുമായി ബന്ധപ്പെട്ട് കമ്പനിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് MD സിംസൺ ഫെർണാണ്ടസ് പറയുന്നത്. അന്വേഷണ സംഘം പ്രാഥമിക അന്വേഷണത്തിൽ അട്ടിമറി സാധ്യത തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിലും ഇന്നലെ രാത്രിയോടെ അട്ടിമറിയാണെന്ന് സൂചന ലഭിക്കുകയായിരുന്നു. 31 ഒക്ടോബർ രാത്രിയിലാണ് തിരുവനന്തപുരത്തെ നടക്കിയ തീപിടുത്തമുണ്ടായത്. മൺവിളയിലെ ഫാമിലി പ്ലാസ്റ്റിക്കിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 2 ഗോഡൌണും നിർമ്മാണ യൂണിറ്റുകളിൽ ഒന്നും പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. 500 കോടിയോളം രൂപയുടെ നാശനഷ്ടമാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കോടിക്കണക്കിന് രൂപ വില വരുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും നിർമ്മാണ സാമഗ്രികളുമാണ് ഇവിടെ കത്തിനശിച്ചിരിക്കുന്നത്. 12 മണിക്കൂറോളം എടുത്താണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ് കേരള. Yeah.